അസലാമലേക്കും ഇന്നിപ്പോൾ നമ്മൾ വന്നു കണത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല രസമുള്ളൊരു പലഹാരം ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടി കാണ്ടാണ് നല്ല രസം ഉണ്ടിട്ടോ അത് തിന്നാനേ അപ്പോൾ നമുക്കിതുണ്ടാക്കാൻ ഇതുവനെ പണിയൊന്നും ഇല്ല പിന്നെ നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകണം സാധനം തന്നെ മതി തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മൂന്ന് ഉരുളക്കങ്ങ് എടുത്ത് കേട്ടോ ഇത് നമ്മൾ നല്ലവണ്ണം ആ കുക്കറിൽ ഇട്ട് കാണ്ടി പിന്നെ പൊയിങ്ങി എടുത്തതാണ് ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തും ചെയ്തുക്കണ് ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം ഒന്നങ്ങോട്ട് കുത്തി ഒടച്ചെടുക്കണം കേട്ടോ അപ്പം കട്ടയൊന്നും ഇല്ലാതെ ഇത് നല്ലതിലും ഇങ്ങോട്ട് കുത്തി ഒടച്ചിണ്ടുക്കുക അങ്ങനെ ഞമ്മളിപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുത്തുകണേക്കിഞ്ഞി നമുക്ക് ഒരു വലിയ ഉള്ളി എടുത്തുകാണ്ട് ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് അത് തീക്കാൻ ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തുകാണ്ട് അത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞുങ്ങാണ്ട് തീക്കാനിട്ട് കൊടുക്കണുണ്ട് പിന്നെ നമ്മളിതീക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചാസവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഇതേക്ക് ഒരു അര ടീസ്പൂണ് മുളകും പൊടി ഇട്ടുകൊടുക്കാം ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒര ടീസ്പൂണേ ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതീക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്നും ഇട്ട് നല്ലോണം അതൊന്നും അങ്ങോട്ട് കുഴച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കിതീക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നമ്മൾ നമ്മളിതീക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇത് ഇനി നമുക്ക് ഇതീക്ക് ഇട്ടെടുത്ത് കാണ്ട് നല്ലോണം അതൊന്നും അങ്ങോട്ട് കുഴച്ചെടുക്കണം നമ്മൾ പത്രിക കുഴക്കണം മാതിരി തന്നെ നല്ലോണം അങ്ങനെ കുഴച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് ഈ ഗോതമ്പ പൊടിക്ക് പകരമായിട്ട് മൈതപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ അളവിലെടുത്തുകാണ്ട് പിന്നെ ഇതേപോലെ കുഴച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾ ഞമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് ആങ്ങണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് കാങ്ങണ ബലുമലും കൂടി നിങ്ങളൊന്ന് തൊട്ട് എടുക്കണമെന്ന് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അപ്പൊ കാണും ചേജാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ചേച്ചാലോ പിന്നെ നിങ്ങൾ ലേക്ക് തരാനും മറക്കരുത് ട്ടോ നിങ്ങൾ ലേക്ക് കാണുമ്പോഴല്ല ഞമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക അങ്ങനെ അപ്പം കണ്ടില്ല ഞങ്ങൾ ഞമ്മള് നല്ലോണം എന്താ നമ്മൾ കുഴച്ചെടുത്തു നമ്മളെ ഈ ഇങ്ങനത്തെ ഒരു പലകമ വെച്ച് കണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗതുമപ്പൊടി ഇതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ ഗതമ്പ പൊടീന്ന് പകുതി എടുത്തുകാണ്ട് ഇതിമ്മ വെച്ചുകാണ്ട് നല്ലോണം ഒന്നും അങ്ങോട്ട് പരത്തി കൊടുക്കുക അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇതേപോലെ അങ്ങോട്ട് പരത്തിയാൽ മതി കജുമ വല്ലാതാകാണെന്ന് വെച്ചാൽ ഒന്നങ്ങോട് പൊടി ഇമ്മത്തൊടിയോ അല്ലെങ്കിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി ഇതിനിമക്കൊരു പാത്രത്തേക്ക് ഒരു ലേസം ഓയിലാക്കി കാണ്ട് ഒന്നങ്ങോട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്നങ്ങ പെരത്തി എടുക്കണേ അങ്ങനെപ്പോൾ നമ്മൾ ഇതും കുറച്ച് പൊടിയൊക്കെ ഇട്ട് കാണിങ്ങോട്ട് പെരത്തി എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് ഒരു മൂന്ന് മുട്ടയാണ് അപ്പം ഞമ്മളൊരു മൂന്ന് മുട്ട എടുത്ത് കാണ്ട് ഇപ്പോൾ ഇഞ് എടുത്തതാണ് കേട്ടോ തോലിയൊക്കെ കളഞ്ഞു കാണ്ടേ ഇങ്ങോട്ട് നമ്മൾ ഇതേപോലെ രണ്ടെണ്ണാക്കിയാണ് മുറിച്ചും ചെയ്തെടുക്കണ് നമുക്കിതിത്തെ ഓരോ കണ്ടെടുത്ത് കാണ്ടേ ഇത് നമ്മൾക്കൂടെ ഇതേപോലെ ഇങ്ങോട്ട് ഓരോന്നും ഓരോന്നായിട്ടാണ് വെച്ചുകൊടുക്കുക ഇങ്ങോട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞമ്മൾ നേരത്തെ പറ്റി വെച്ചിട്ടുണ്ടായില്ലേനോ അപ്പോൾ അതെടുത്ത് കാണ്ടേ നമുക്ക് ഇതേപോലെ ഒന്ന് അങ്ങോട്ട് വെച്ചുകൊടുക്കാം ഇനി പുറത്തേക്കൊന്നും ആകാത്ത കോലത്തിൽ ഞമ്മളെ കജ്ജോണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ ഒട്ടിച്ചൊന്ന് കൊടുത്താൽ മതി അപ്പം കണ്ടില്ലേ ഞങ്ങൾ ഇതേപോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ സൈഡ് മുറിഞ്ഞ് പോരാണെങ്കിലും തന്നെ നമുക്ക് കഞ്ജോണ്ട് നല്ലോണം എന്നങ്ങട്ട് അമർത്തി കൊടുത്താൽ മതി ഇനി ഞമ്മക്കിത് ഒന്ന് അങ്ങോട്ട് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ഓരോ മുട്ടൻ്റെയും അടുത്ത് കൂടി ഇതേപോലെ ഈ ലെവലിൽ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടി അങ്ങ് ഇങ്ങോട്ട് അമർത്തി കൊടുക്കണം അപ്പം കണ്ടില്ലങ്ങൾ ഞമ്മളിപ്പോൾ ഇതേപോലെ ഒക്കെ അങ്ങോട്ട് മുറിച്ചെടുത്തു ഇനിയിപ്പോൾ നമുക്കിത് ഒന്നങ്ങട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാതിരി ചട്ടീനടുപ്പ് വെച്ച് കൊടുത്തക്കണ് ഇതൊക്കെ നമ്മൾ പൊരിച്ചാനുള്ള ഓയിലും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്കിത് കണ്ടിട്ടു കൊടുക്കുക ഓരോന്നും ഓരോന്നായിട്ട് കണ്ടിട്ടു കൊടുക്കാം അപ്പം തേച്ച് പറ്റ കുറച്ചു കാണ്ടും ഒരു പാകത്ത് തിരിച്ചിൽ വെച്ചുകാണ്ടും ഒക്കെ പൊരിച്ചാൽ മതി കേട്ടോ തേച്ച് പറ്റ കൂട്ടി വെറുക്ക തന്നെ ചെയ്യരുത് ട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളൊന്നും വേഗാതി പുറം പാകം മുരിഞ്ഞു പോകും ചെയ്യും ഉള്ളു വേഗവും ചെയ്യൂല അപ്പം ഈ ഒരു പാകത്തിനൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ എണ്ണയൊന്നും അതിന് മേലൊക്കെ ആകണമെന്നില്ലാച്ചാലേ ഞമ്മൾ സ്പൂണോണ്ടോ കോരി കൊണ്ടോക്കെ ഒന്നും ഇങ്ങനെ കോരി പറഞ്ഞു കൊടുത്താൽ മതി അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറിക്കാണ്ട് ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി എടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒക്കെ പൊരിച്ചെടുക്കണം കളറൊക്കെ മാറി കാണുന്നില്ല സ്വർണ്ണ കളറായി വരുമ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് കോരി എടുക്കാം പിന്നെ ഇട്ടയൊക്കെ തന്നെ മറിച്ചിടരുത് കേട്ടോ ഒരു ഭാഗം നല്ലോണം ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഇട്ടേക്കാനങ്ങട്ട് അളക്കിയാൽ പിന്നെ അത് ഞമ്മൾക്ക് പൊടിഞ്ഞും ഇതായൊക്കെ പോകുകയും ചെയ്യും അങ്ങനെ നമ്മളിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ മുഴുവനും ആയിട്ടോണ് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ നല്ല രസമുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഇത് തിന്നാനേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടേ അങ്ങനെ ഞമ്മളുണ്ടാക്കിയ പലഹാരങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് വിചാരിച്ചിരുന്നു ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്കും തരും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങൾ സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ ഇൻഷാല്ല ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ കാണ്ടി ഇനി ഞമ്മൾ കാട്ടിത്തരേണ്ടേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നമ്മൾ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമോ